വിവാദ ചിത്രമായ ദ കേരള സ്റ്റോറി വാങ്ങാൻ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ തയ്യാറാകുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ വരികയാണ്. ചിത്രത്തിന് ഇതുവരെ മികച്ച കരാർ ലഭിക്കാത്തതിനാലാണ് ഒ ടി ടി റിലീസ് വൈകുന്നതെന്നാണ് സംവിധായകൻ സുദീപ്തോ സെൻ പറയുന്നത്. മെയ് 5 തിയേറ്ററുകളിലെത്തിയ ദ കേരള സ്റ്റോറി ബോക്സ് ഓഫീസിൽ മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു. ചിത്രത്തിന് നേരത്തെ ഒ ടി ടി കരാർ ലഭിച്ചെന്ന റിപ്പോർട്ടുകൾ സംവിധായകൻ തള്ളിയിട്ടുണ്ട്. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പോഴും അനുയോജ്യമായ ഓഫർ ചിത്രത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് സുദീപ്തോ സെൻ പറയുന്നത്. പ്രധാന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഓഫറിനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നും സംവിധായകൻ പറയുന്നു. സിനിമാ ലോകം ഒത്തുചേർന്ന് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് സംശയിക്കുന്നുവെന്നും സുദീപ്തോ സെൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ദ കേരള സ്റ്റോറിയുടെ ബോക്സ് ഓഫീസ് വിജയം സിനിമാ രംഗത്തെ പല വിഭാഗങ്ങളെയും അലോസരപ്പെടുത്തിയെന്നും തങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ സിനിമാ രംഗത്തെ ഒരു വിഭാഗം ഒന്നിച്ചായി സംശയിക്കുന്നുവെന്നും സംവിധായകൻ വ്യക്തമാക്കി. രാഷ്ട്രീയ വിവാദത്തിന് താല്പര്യമില്ലെന്നാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ പറയുന്നതെന്നും സുദീപ്തോ സെൻ അറിയിച്ചു. ദ കേരള സ്റ്റോറി ഒരു പ്രൊപ്പഗണ്ടയുടെ ചിത്രമാണെന്ന ആരോപണങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ പിന്തിരിപ്പിക്കുന്നുവെന്നാണ് വിവരങ്ങൾ. സുദീപ്തോ സെൻ രചനയും സംവിധാനം നിർവഹിച്ച ദ കേരള സ്റ്റോറിയുടെ ട്രെയിലർ റിലീസ് ചെയ്ത് മുതൽ വ്യാപക പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ആദാശർമ്മയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത്. കേരളത്തിൽ നിന്ന് കാണാതായ ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി രാജ്യത്തിന് അകത്തും പുറത്തും ഭീകര പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്ന പ്രമേയമാണ് ചിത്രം പങ്കുവെക്കുന്നത്. ആദാശർമ്മയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ ശാലിനി ഉണ്ണികൃഷ്ണനെ അവതരിപ്പിക്കുന്നത്. ഒരു കോളേജ് ക്യാമ്പസിലെ 3 പെൺകുട്ടികളെ സുഹൃത്ത് മതം മാറാൻ പ്രേരിപ്പിക്കുന്നതും ഒടുവിൽ തീവ്രവാദ സംഘടനയിൽ ചേരുന്നതുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് കേരള സ്റ്റോറി എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. വിപുൽ അമൃതലാൽ ഷായാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സംവിധായകൻ സുദീപ് സെൻ ചിത്രത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തും അറബ് രാജ്യങ്ങളിലും പോയി ഇരകളുടെ കുടുംബങ്ങളെയും പ്രദേശവാസികളെയും കണ്ടു എന്നൊക്കെ നേരത്തെ അവകാശവാദങ്ങളുണ്ടായിരുന്നു. എന്നാൽ 32,000 പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്നതിന് എന്ത് ഔദ്യോഗിക കണക്കാണ് ഉള്ളത് എന്ന് ചോദിച്ച് വലിയ വിമർശനം ഉയർന്നിരുന്നു. പിന്നീട് കോടതിയിൽ ഉൾപ്പെടെ ഈ ഒരു വിഷയം ചർച്ചയായ സമയത്ത് 32,000 എന്നത് മാറ്റി 3 പെൺകുട്ടികൾ എന്ന തരത്തിലേക്ക് അവരുടെ ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ചിത്രം വാങ്ങാനായി ഒ ടി ടിയിൽ ഇപ്പോൾ തന്നെ ആരും മുന്നോട്ട് വരുന്നില്ല. കാരണം അവർക്ക് തന്നെ ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി പോകുന്നു എന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു പക്ഷേ തോന്നാം. അവരുടെ മാർക്കറ്റിനെ അത് ബാധിക്കാം. അതുകൊണ്ട് ഈ ചിത്രം ഒ ടി ടിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പോലും നിലവിൽ നടക്കുന്നില്ല. പക്ഷേ അത് തുറന്നു പറയാൻ മടിയായതുകൊണ്ടാണ് ഇപ്പോൾ സംവിധായകൻ നല്ലൊരു ഓഫർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രം, ഈ ഒരു വിവാദമായ ദ കേരള സ്റ്റോറി എന്ന ചിത്രം അടുത്തിടെയൊന്നും ഒ ടി ടിയിൽ വരാൻ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.